ഹലോ എവറി വൺ ബി സിയുടെ ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ മോഡ്യൂൾ അനാൻഷ്യൽ ആൻഡ് ഫൈനാൻഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ആ ആണ് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ വണ് ഡിസ്കസ് ചെയ്തിരുന്നു രണ്ട് ഡിസ്കസ് ചെയ്തിരുന്നു അതിലിനി ചെയ്യാനുള്ളത് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രോബ്ലം പേപ്പർ മാത്രമാണ് പിന്നെ മൊഡ്യൂള് അഞ്ചാമത്തെ മൊഡ്യൂളും ആണ് ഇനി ബാലൻസ് ഉള്ളത് അപ്പൊ മൊഡ്യൂൾ രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിലുണ്ട് കേട്ടോ വീഡിയോ എല്ലാവരും കാണുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം മീനിങ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോം ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിന്റെ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയുവാനും അതിന്റെ സാമ്പത്തിക അവസ്ഥ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളെയാണ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു ദൻ മീനിങ് ഓഫ് അനാലിസിസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിനെ അനലൈസ് ചെയ്യുക ബിസിനസ്സിന് സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് വീക്ക്നെസ്സാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അനാലിസിസിനെയാണ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറയുന്നത് പർപ്പസ് ഓർ ഓബ്ജെക്ട്സ് ഓഫ് ഫൈനാൻഷ്യൽ അനാലിസിസ് എന്തിനെല്ലാമാണ് നമുക്ക് ഈ ഫൈനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം ഒന്ന് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും ഫൈനാൻഷ്യൽ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കും പറ്റും ഫോമിന്റെ സോൾവൻസി ദീർഘകാല കടങ്ങൾ വീട്ടാനുള്ള കഴിവിനെ സോൾവൻസി എന്നും കടങ്ങൾ വീട്ടാനുള്ള കഴിവിനെ പറയും ലിക്വിഡിറ്റി എന്നും പറയും ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി കടങ്ങൾ വീട്ടാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് പിന്നെ ഇപ്പോഴുള്ള പ്രോഫിറ്റബിലിറ്റി ഫ്യൂച്ചറിൽ എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ട് ദൻ ഇന്റർഫേം കമ്പാരിസൺ രണ്ട് ഫോമുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോമിന്റെ മാനേജരിയൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടാതെ സോൾവ് ഇന്റേണൽ പ്രോബ്ലംസ് ഓഫ് ബിസിനസ് ബിസിനസ്സിൻ്റെ ഇന്റേണൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാനും സഹായിക്കുന്നു ഇനി യൂസേഴ്സ് ഓർ സിഗ്നിഫിക്കൻസ് യൂസേഴ്സ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തെല്ലാം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതില് നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ടു ഷെയർ ഹോൾഡേഴ്സ് പ്രോ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിലിറ്റി ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ടു ക്രെഡിറ്റേഴ്സ് അസറ്റ് സോൾവൻസി ലിക്വിഡിറ്റി പ്രോഫിറ്റബിലിറ്റി ഫൈനാൻഷ്യൽ സൗണ്ട്നസ് ദെൻ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓവറോൾ ഓപ്പറേഷനെ കുറിച്ചിട്ട് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഇൻഫോർമേഷൻ ഫോർ പ്ലാനിങ് കൺട്രോളിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ദെൻ എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻസിന് ഇതിന് വേണ്ടിയിട്ടാണ് ഫൈനാൻഷ്യൽ അനാലിസിസിൻ്റെ ഡാറ്റ ഉപയോഗിക്കുന്നത് ഫേമിൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിയിട്ട് ഹയർ റെമ്യൂണറേഷൻ ബെറ്റർ വോക്കിംഗ് ഒക്കെ വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനാണെങ്കിൽ നാഷണൽ പ്ലാൻസ് ആനുവൽ ബഡ്ജറ്റ്സ് ടാക്സേഷൻ പോളിസി ബജറ്റ് മോണിറ്ററി പോളിസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ ഈ ടൈപ്പ്സ് ഓഫ് ഫൈനാൻഷ്യൽ അനാലിസിസ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് എക്സ്റ്റേണൽ അനാലിസിസ് ഇൻറ്റേൺ എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് പാർട്ടി ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ സ്ഥാപനത്തിന്റെ പുറത്തുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നു ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു പാറയ്ക്ക് അതിലുണ്ടാവുക ഇൻവെസ്റ്റേഴ്സ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ലെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് അറിയുവാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ എന്ന് പറയുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് പിന്നെ ക്യാഷ് ഫ്ലോസ് ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ ആണ് ഇന്റേണൽ അനാലിസിസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ പുറ ഉള്ളിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അനാലിസിസ് പർപ്പസ് ആണെന്ന് പറയുന്നത് ഇൻറ്റേർണൽ അനാലിസിസ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദി ഓബ്ജക്റ്റീവ്സ് ഷോർട്ട് ടേം അനാലിസിസ് ലോങ് ടേം ഷോർട്ട് ടേം അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്ന ഷോർട്ട് ടേം സോൾവൻസി റസ്വ അതായത് ഷോർട്ട് ടേമിൻ്റെ ക്യാഷ് പൊസിഷൻ എത്രത്തോളം ഉണ്ട് റസ്വകാല കടങ്ങൾ വീട്ടുവാനുള്ള കഴിവ് സ്ഥാപന ഏർണിംഗ് കപ്പാസിറ്റി ഇതൊക്കെ അറിയാൻ വേണ്ടി ലോങ് ടേം അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് ലോങ് ടേം സോൾവൻസി സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട് ഫ്യൂച്ചർ ഏണിംഗ് ഇനി ഓൺ ദ ബേസിസ് ഓഫ് മോഡസ് ഓപ്പറാൻഡി മോഡ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡ് ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒറിസോണ്ടൽ അനാലിസിസ് ആൻഡ് വേർട്ടിക്കൽ അനാലിസിസ് എന്താ ഒറിസോണ്ടൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വിവിധ വർഷങ്ങളിലെ ഡാറ്റകൾ കമ്പയർ ചെയ്യുന്ന രീതിയാണ് ഒറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നാലഞ്ച് വർഷത്തെ രണ്ട് മൂന്ന് വർഷത്തെയൊക്കെ ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന ഒറിസോണ്ടൽ ആണ് വേർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു ഇയറിലെ ഡാറ്റ അതിലെ വിവിധ സ്റ്റേറ്റ്മെൻ്റുകളിലെ വിവിധ ഐറ്റംസ് തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് വേർട്ടിക്കൽ എന്ന് പറയുന്നത് ഇനി ഓറിസോണ്ടൽ അനാലിസിസും വേർട്ടിക്കൽ അനാലിസിസും തമ്മിൽ ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് എടുക്കും ഇവിടെ ഒറ്റ ഇയറെ എടുക്കത്തുള്ളൂ ഇവിടെ ഒരു ഡിഫറെൻറ്റ് പിരീഡിലെ ഒരേ ഐറ്റം എടുക്കും ഇവിടെയാണെങ്കിലോ ഒരു പീരീഡത്തിലെ ഡിഫറെൻ്റ് ഐറ്റംസ് വെച്ചിട്ട് ഇവിടുത്തെ ഫിഗേഴ്സ് ഒക്കെ തരുന്നത് അബ്സല്യൂട്ട് ഫിഗേഴ്സും ആൻഡ് പേഴ്സൻറ്റേജും ആയിട്ടാണ് തരുന്നത് കേട്ടോ അബ്സല്യൂട്ട് ഫിഗേഴ്സ് ആൻഡ് പേഴ്സൻറ്റേജ് ആ രീതിയിലാണ് ഇതിലെ ഡാറ്റ തരുന്നത് ഇവിടെ ഇൻഫോർമേഷൻ എങ്ങനെയാണ് തരുന്നത് പേർസെൻറ്റേജിലാണ് തരുന്നത് ഇവിടെ ഇൻഫോർമേഷൻ പേർസെൻറ്റേജിലാണ് തരുന്നത് ഇവിടെ ടൈം സീരീസ് അനാലിസിസ് ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഇന്റർഫോം അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത് ഇതൊരു ഡയനമിക് അനാലിസിസ് ആണ് ഇതൊരു സ്റ്റാറ്റിക് അനാലിസിസ് ഇനി എന്തെല്ലാം ടെക്നിക്സ് ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന് ഉപയോഗിക്കുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഒന്ന് കമ്പാരറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രെൻഡ് അനാലിസിസ് റേഷ്യോ ഫണ്ട് ഫ്ലോ അനാലിസിസ് ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്താണ് കമ്പാരറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നിലധികം വർഷങ്ങളിലെ ഡാറ്റ രണ്ടോ അതിലധികം വർഷങ്ങളിലെ ഡാറ്റ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് കമ്പാരറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പോൾ ഒന്നാമത്തെ വർഷത്തെക്കാളും രണ്ടാമത്തെ വർഷം നോക്കുമ്പോൾ ഡാറ്റയിൽ ഓരോ ഐറ്റത്തിലും ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എത്ര പേർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനാണ് കമ്പാരറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇത് ഇന്റർപിരീഡ് അനാലിസിസ് എന്നും പറയും അപ്പോൾ ഡാറ്റ കൂടുതൽ സിംപിൾ ആവും കൂടുതൽ ആയിരിക്കും ദെൻ ടു അസർട്ട് ചേഞ്ചസ് ഒക്കറിങ് ഇയർ ബൈ ഇയർ ഇൻ ഫൈനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ദി എൻ്റർപ്രൈസ് ദെൻ സ്ട്രെങ്ത് വീക്ക്നെസ് അറിയാൻ പറ്റും സോൾവൻസി ലിക്വിഡിറ്റി അറിയാൻ പറ്റും കൂടാതെ ഫോക്കാസ്റ്റിംഗ് പ്ലാനിങ് തുടങ്ങിയൊക്കെ സഹായിക്കുന്നു ഈ കമ്പാരറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ രണ്ടായിട്ട് തെരഞ്ഞിരിക്കാം കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും ഉണ്ട് രണ്ട് ഇയറിലെ അല്ലെങ്കിൽ രണ്ടിലധികം ഇയറിലെ ബാലൻസ് ഷീറ്റ് ഡാറ്റയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് രണ്ടോ അതിലധികമോ കൂടുതലുള്ള വർഷങ്ങളിലെ പി ആൻഡൽ അക്കൗണ്ട് ഡാറ്റയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും ഇനി അഡ്വാൻറ്റേജസ് ഓഫ് കമ്പാരറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഫോർ സ്റ്റഡി ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷനൽ റിസൾട്ട്സ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു പീരീഡ് ഓഫ് ടൈമിലെ ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷൽ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും ദെൻ ഡിസ്ക്ലോസ് ട്രെൻഡ്സ് ഇൻ സെയിൽസ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്മെന്റ് ഫിഗേഴ്സ് ഓഫ് ടു മോർ പീരീഡ്സ് ആർ പ്ലേസ്ഡ് അതായത് രണ്ടോ അതിലധികം പീരീഡ്സിലെ ഡാറ്റയാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും കൂടാതെ ഫോമിന്റെ എന്താ പറയുക ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ അതിന് എന്തെങ്കിലും റെമഡീസ് എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസ് ലെവൽ ചേഞ്ചസ് പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ഒക്കെ എന്ത് ചെയ്യുന്നില്ല ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല ഓൺലി എന്താണോ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് വെച്ച് മാത്രമാണ് അല്ലാതെ മാർക്കറ്റിലെ ട്രെൻഡ്സ് ഒന്നും ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ള വാലിഡിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സിനും വാലിഡിറ്റി പോകും ദെൻ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് പ്രൊഡക്ട്സ് മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻസ് ഇതെല്ലാം ഓരോ പീരീഡ്സിലെയും ആണ് കാരണം ഓരോ ഇയറിലും ഇതിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസിൻ്റെ ആണെങ്കിലും ലേബേഴ്സിൻ്റെ ഒക്കെ ചാർജ് എന്ത് ചെയ്യാറുണ്ട് വ്യത്യാസപ്പെടുന്നുണ്ട് അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല ഇനി കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഉപയോഗിക്കുന്ന അടുത്തൊരു ടെക്നിക്കാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറയുന്നത് ഇതിൽ ഒരു വർഷം ഡാറ്റ എടുക്കും ഇതിന്റെ പ്രത്യേകത ഓരോ ഐറ്റം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു കോമൺ പേഴ്സെൻറ്റേജ് ഇവിടെ കണ്ടെത്തും കോമൺ പേഴ്സെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടലാണ് കോമൺ പേഴ്സെൻറ്റേജ് ആയിട്ട് എടുക്കുക അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നെറ്റ് സെയിൽസ് ആണ് പേഴ്സെൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതിൻ്റെ ഓബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽസ് ടോട്ടൽ അസെറ്റ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഡാറ്റയുടെ ചേഞ്ചസ് മനസ്സിലാക്കുന്നത് ദെൻ വേരി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിലെ വിവിധ ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ദെൻ ഇവിടെ ഒരു കോമൺ ബേസ് കമ്പാരിസന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത് കോമൺ എടുക്കുന്നത് ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുക്കുക അതിൽ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ ഒരു ബേസ് ആയിട്ട് എടുത്തിട്ട് അതുമായിട്ട് എന്ത് ചെയ്യുന്നു എല്ലാ ബാലൻസ് ഷീറ്റ് ഐറ്റംസിനെയും കമ്പയർ ചെയ്യുന്നു ഓക്കെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഓരോ ഐറ്റത്തെയും നെറ്റ് സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുന്നു അതിനെ പെർസെൻറ്റേജ് ആക്കി എടുത്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജിൽ ഈ ഡാറ്റയിൽ ഓരോ ഡാറ്റയിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇനി ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ അനാലിസിന് ഇത് സ്യൂട്ടബിൾ അല്ല ദെൻ എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് വരുന്നത് അതിൻ്റെ റീസൺ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഇതിൽ ഇൻ്റർപ്രിറ്റേഷൻ ഡിഫിക്കൽട്ടാണ് കൂടാതെ സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർസെൻറ്റേജ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യലും ഡിഫിക്കൽട്ട് ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ജനറൽ ടെൻഡൻസി ഒരു പ്രവണത എത്രത്തോളം ഉണ്ടോ ഓരോ ഡാറ്റയുടെയും ട്രെൻഡ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഓവർ എ പീരീഡ് ഓഫ് ടൈമിലെ ഡാറ്റ എടുത്തിട്ടാണ് ട്രെൻഡ് അനാലിസിസ് ചെയ്യുന്നത് അതിൽ ഒരു അഞ്ച് വർഷമോ ഏഴ് വർഷമൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ വർഷത്തെ നമ്മൾ ബേസ് ഇയറും ആ ബേസ് ഇയറിലെ ഡാറ്റയുമായിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഇയറിലെ ഡാറ്റ കമ്പയർ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഓബ്ജെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതിൻ്റെ ഡാറ്റയുടെ ട്രെൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഡിറക്ഷൻ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു കോംപ്രിഹെൻസീവ് ആൻഡ് കമ്പാരറ്റീവ് ആണെന്ന് പറയാം ദെൻ നമ്മുടെ ഫൈനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം തിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടെക്നിക്കാണ് ഈസി മെത്തേഡ് ആണ് ദെൻ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറേഴ്സിന്റെ സാധ്യത കുറവാണ് ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഐറ്റം സിംഗിൾ ഐറ്റം മാത്രമായിട്ട് എന്തില്ല ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല നമ്പർ ഓഫ് ഇയർലെ ഡാറ്റ കമ്പയർ ചെയ്താൽ മാത്രമേ ഇതിനൊരു പ്രാധാന്യം ഈ ട്രെൻഡ് അനാലിസിസിൽ വരികയുള്ളൂ പിന്നെ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസസ് ഇത് ഓവറോ പീരീഡ് ഓഫ് ടൈം എന്തെല്ലാം യൂണിഫോം ആയിട്ട് നിലനിൽക്കുന്നില്ല അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചേഞ്ചസ് ട്രെൻഡ് അനാലിസിസിനെ അഫക്റ്റ് ചെയ്യും ദെൻ അടുത്തത് നമുക്കങ്ങനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഇന്നതാണ് ബേസ് ഇയർ എന്ന് പറയില്ല കിട്ടിയിട്ടുള്ള ഒരു ഡാറ്റയിൽ നിന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ് ഫസ്റ്റ് ഇയറാണ് ബേസ് ഇയറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇനി പ്രോബ്ലം പാർട്ടിയിലോട്ട് പോവാം ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ഓൺ തേർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി വൺ ഒരു കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ആണ് ഈ കമ്പാരറ്റീവ് ചെയ്യുമ്പോൾ രണ്ട് ഇയറിലെ ഡാറ്റ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ നോക്കൂ രണ്ട് ഇയറിലെ ഡാറ്റ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നും ഉണ്ട് രണ്ടായിരത്തി ഇരുപതും ഉണ്ട് ആദ്യത്തെ വർഷത്തെ നോക്കൂ രണ്ടായിരത്തി ഇരുപതാണ് ഫസ്റ്റ് ഇയർ ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണ് ഉണ്ടാവുക ഷെയർ ക്യാപിറ്റൽ റിസർവ് ട്വൽവ് പേഴ്സെൻ്റ് ലോൺ കറണ്ട് ലാബിലിറ്റീസ് നോൺ കറണ്ട് അസെറ്റ് കറണ്ട് അസെറ്റ് ഇപ്പം ഹെഡിങ് കൊടുക്കുക കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഇയറിൻ്റെ ഒക്കെ കൊടുക്കുക പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അത് ആദ്യം ഇനി നമ്മൾ ഇവിടെ പർട്ടിക്കുലേഴ്സ് എന്ന് കൊടുത്താൽ മതി പർട്ടിക്കുലേഴ്സ് ഇന്ന് കൊടുത്തു രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് ഇയർ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് ഇയർ അല്ല നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഫസ്റ്റ് ഇയറില്ലേ അതാണ് എഴുതുക രണ്ടായിരത്തി ഇരുപത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പിന്നെ ഇതിൻ്റെ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇത് നമ്മൾ കമ്പയർ ചെയ്യില്ലേ അപ്പോൾ കൂടുകയാണോ കുറയുകയാണോ എന്ന് എഴുതാനുള്ളത് കോണം ടെൻ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെയാണ് കോളം കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ രണ്ട് കോളം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും എക്സ്ട്രാ നമ്മൾ രണ്ട് എമൗണ്ട് കോളം കൂടി കൊടുത്തിരിക്കാം ഇനി പണിയൊന്നുമില്ല ഇതേ ഇക്വിറ്റി ഉണ്ട് ഇപ്പൊ ബാലൻസ് ഷീറ്റിന്റെ ഈ സൈഡ് നോക്കുക ആദ്യം നമ്മുടെ ഈ ലാബിലിറ്റി സൈഡ് നോക്കാം ഷെയർ ക്യാപിറ്റൽ ഉണ്ട് റിസർവ് ഉണ്ട് ട്വൽവ് പെർസെന്റ് ലോൺ ഉണ്ട് കറ ലാബിലിറ്റീസ് ഓരോ ഇയറും തന്നിട്ടില്ലേ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എഴുതി ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി എഴുതി അഞ്ച് ലക്ഷം പിന്നെ പത്ത് ലക്ഷം ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു കൂടുകയാണോ കുറയുകയാണോ കൂടുകയാണെങ്കിൽ പ്ലസ് ഇട്ട് എഴുതുക കൂടുകയാണ് പ്ലസ് ഫൈവ് തൗസൻഡ് ഫൈവ് ലാക്സ് ഇനി എത്ര ശതമാനം കൂടിയെന്ന് നോക്കാൻ ഈ പ്ലസ് ഫൈവ് ലാക്സ് പ്ലസ് ഫൈവ് ലാക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ ഇതാണ് ബേസ് ബേസ്റ്റാ ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് ആദ്യത്തെ ഇയർ അപ്പോൾ ഫൈവ് ലാക്സ് ഡിവൈഡഡ് ബൈ ഫൈ ലാക്സ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ എത്ര കിട്ടുക ഹൺഡ്രഡ് കിട്ടും ഇനി റിസർവ് ഉണ്ട് അപ്പോൾ ത്രീ ലാക്സ് ടു ലാക്സ് ഇത് കുറയാണ് അപ്പോൾ മൈനസ് ചേർത്ത് എഴുതണേ മൈനസ് വൺ ലാക്ക് എത്ര പെർസെൻറ്റേജ് കുറഞ്ഞെങ്ങനെ കാണുക മൈനസ് വൺ ലാക്ക് ഡിവൈഡഡ് ബൈ ത്രീ ലാക്സ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ പോയിന്റ് മൈനസ് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ ഇപ്പം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അങ്ങനെ ടോട്ടൽ ചെയ്തു അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല ദെൻ ലോണ് ലോൺ ഇതാ ഫൈവ് ലാക്സ് എയ്റ്റ് ലാക്സ് പ്ലസ് ത്രീ ലാക്സ് എത്ര പേർസെൻറ്റേജ് കൂടിയതിനെ കാണുക ത്രീ ലാക്സ് ഡിവൈഡഡ് ബൈ ഫൈവ് ലാക്സ് ഇൻറ്റു ഹൺഡ്രഡ് സിക്സ്റ്റി ഇനി കറണ്ട് ലായബിലിറ്റീസ് എഴുതി എന്നിട്ട് ടോട്ടൽ ബാലൻസ് ഷീറ്റ് സൈഡ് അതുപോലെ അങ്ങ് ടോട്ടൽ ചെയ്തിട്ടു വ്യത്യാസമൊന്നുമില്ല ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞെന്നല്ലോ സ്റ്റാർട്ടിങ് ഇനി അതേപോലെ ഈ ഇത് ഇതെല്ലാം ടോട്ടൽ ചെയ്തിട്ട് ഇവർ എഴുതിയിട്ടുണ്ട് ടോട്ടലിൻ്റെ കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട ഇതിൽ കൊടുത്ത ആ പതിനഞ്ച് ലക്ഷം ഇരുപത്തിനാല് ലക്ഷം തന്നെ വരുള്ളൂ ടോട്ടൽ കേട്ടോ ഇനി അസെറ്റ് സൈഡ് എടുത്തു അസെറ്റ്സ് നോൺ കറണ്ട് അസെറ്റ് ടെൻ ലാക്സ് ഫിഫ്റ്റീൻ ലാക്സ് ഇൻക്രീസ് ചെയ്യാണ് പ്ലസ് ഫൈവ് ലാക്സ് ഫൈവ് ലാക്സ് ഡിവൈഡ് ബൈ ടെൻ ലാക്സ് ഇൻറ്റു ഹൺഡ്രഡ് ഫിഫ്റ്റി ആ ആ രീതിയിൽ ഇത് ചെയ്യും ഇനി അടുത്തത് കമ്പാരിറ്റീവ് മനസ്സിലായില്ലേ ദെൻ പ്രിപ്പയർ എ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദി ഫോളോയി ബാറ്റ ഇനി നമ്മളോടൊരു കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ബാലൻസ് ഷീറ്റ് എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് വേൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലിങ് എക്സ്പെൻസ് നെറ്റ് പ്രോഫിറ്റ് അപ്പോൾ ഇതിന്റെ ഒരു ഫോ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നെറ്റ് സെയിൽസ് കൊടുക്കുക നെറ്റ് സെയിൽസ് കൊടുത്തു അല്ലെങ്കിൽ ഇപ്പൊ സെയിൽസ് ആണ് തന്നിട്ടുള്ളത് പിന്നെ സെയിൽസ് ഇട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സെയിൽസ് മൈനസ് സെയിൽസ് കിട്ടുക അപ്പോൾ എന്ത് കിട്ടും നെറ്റ് സെയിൽസ് കിട്ടും അതിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഹോൾഡ് കുറയ്ക്കുക ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഹോൾഡ് അപ്പോൾ എന്ത് കിട്ടണം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുക ഏതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുക ഓഫീസ് എക്സ്പെൻസസ് സെല്ലിംഗ് എക്സ്പെൻസസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് സെല്ലിംഗ് എക്സ്പെൻസസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നെറ്റ് പ്രോഫിറ്റ് കിട്ടും മനസ്സിലായിട്ടുണ്ടോ അപ്പൊ അതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് ഇനി ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക കുറയ്ക്കുക കേട്ടോ ഇൻകം ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കുക ഇത്രയാണ് അതിൽ മനസ്സിലാക്കേണ്ടത് ആദ്യം സെയിൽസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറയ്ക്കുക അപ്പം നെറ്റ് സെയിൽസ് കിട്ടും അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുക കുറച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഏതൊക്കെയോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സെല്ലിംഗ് എക്സ്പെൻസസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ആ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ടാക്സിന്റെ എമൗണ്ട് തന്നാൽ അതും കുറയ്ക്കാം ഇപ്പം ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇവിടെ ഞാൻ പറഞ്ഞു കോമൺ ബേസ് എത്രയാണെന്നാണ് പറ ഇവിടെ ബേസ് കോമൺ ബേസ് അല്ല ഇവിടെ നമുക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചല്ലേ അപ്പോൾ അതേപോലെ തന്നെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്യുക നെറ്റ് സെയിൽസ് എഴുതി അറുന്നൂറ് എഴുന്നൂറ് കൂടാണ് അല്ലേ പ്ലസ് ഹൺഡ്രഡ് ഇനി എത്ര കൂടി എന്ന് എങ്ങനെ മനസ്സിലാക്കുക പ്ലസ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സെവൻ പ്ലസ് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് വേൾഡ് ഫോർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അപ്പോൾ പ്ലസ് ടു ഹൺഡ്രഡ് എത്ര കൂടി എന്ന് എങ്ങനെ മനസ്സിലാക്കുക പ്ലസ് ടു ഹൺഡ്രഡ് ബൈ ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി പിന്നെ ഈ സ്റ്റെപ്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്തത് ഫ്രം ദു ഫോളോ ഈ പ്രിപ്പയർ എ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് നേരത്തെ പറഞ്ഞ അതേ മോഡലാണ് എങ്ങനെയാണ് പറഞ്ഞത് സെയിൽസ് സെയിൽസ് റിട്ടേൺ നെറ്റ് സെയിൽസ് കിട്ടും അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഹോൾഡ് ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുക അതേ ഡാറ്റ് തന്നിട്ടുണ്ട് പക്ഷെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കോമൺ സെയിസ് ആണ് അവിടെ ഒരു വർഷത്തെ ഡാറ്റ മതി പക്ഷെ രണ്ട് വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് വർഷത്തെയും ചെയ്യണം മനസ്സിലായോ ഇത് ഇത്രയും ഭാഗം രണ്ടായിരത്തി ഇരുപത് ഇതിൻ്റെ ഇത് വ്യത്യാസമുണ്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപതും പിന്നെ രണ്ടായിരത്തി ഇരുപത് പേർസെൻറ്റേജ് ഓഫ് ഇവിടെ കോമൺ ബേസ് ഇവിടെ ഒരു കോമൺ ബേസ് ഉണ്ടാവും നെറ്റ് സെയിൽസ് ആണ് സെയിൽസ് അല്ല ബേസ് നെറ്റ് സെയിൽസ് ഇതാ ഈ എമൗണ്ട് ഈ എമൗണ്ട് ആണ് ബേസ് ഞാൻ ഇവിടെ ഒരു യെല്ലോ കളർ ഉണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ എല്ലാത്തിനും അതായത് ഈ പത്ത് ലക്ഷം ഉണ്ടല്ലോ ഈ പത്ത് ലക്ഷമാണ് കോമൺ സൈസ് തയ്യാറാക്കുമ്പോൾ നെറ്റ് സെയിൽസ് ആണ് ബേസ് അത് മനസ്സിലാക്കിയാൽ മതി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഡാറ്റയാണ് ഇവിടെ ബേസ് എത്രയാണ് പതിനാറ് ലക്ഷം ഇനി ചെയ്യുന്ന രീതി പറഞ്ഞുതരാം സെയിൽസ് എഴുതി പത്ത് ലക്ഷത്തി അമ്പതിനായിരം എന്ന് എഴുതിയില്ലേ അപ്പൊ സെയിൽ ഇവിടെ നെറ്റ് സെയിൽസ് എത്തിയാൽ മാത്രമേ ബേസ് വരുള്ളൂ അതുവരെ ബേസ് ഇല്ല അപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഐഫോൺ ഇട്ട് കൊടുത്താൽ മതി സെയിൽസ് റിട്ടേൺ കുറച്ചു ഐഫോൺ ഇട്ട് കൊടുത്തു ഇവിടെ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതേപോലെ ചെയ്യാം ദെൻ നെറ്റ് സെയിൽസ് കിട്ടി പത്ത് ലക്ഷം ഇനി മുതലാണ് ബേസ് ഇനി പത്ത് ലക്ഷം ഡിവൈഡഡ് ബൈ പത്ത് ലക്ഷം പത്ത് ലക്ഷം ഡിവൈഡഡ് ബൈ പത്ത് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് എത്ര കിട്ടി ഹൺഡ്രഡ് കിട്ടി മനസ്സിലായിട്ടുണ്ടോ ഇനി ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഓൾഡ് ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഇതെങ്ങനെ ചെയ്യുക ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഡിവൈഡഡ് ബൈ എത്ര കൊണ്ട് പത്ത് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് എഴുപത്തഞ്ച് ഇവിടെ എങ്ങനെ ചെയ്യ പത്ത് ലക്ഷം ഡിവൈഡഡ് ബൈ പതിനാറ് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി കിട്ടിയിട്ട് അതും അതേപോലെ തന്നെ ചെയ്യാം എന്താ അതിങ്ങനെ കുറച്ചിട്ടാലും മതി പിന്നെ ഇതിൻ്റെ ബാലൻസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അറുപതിനായിരം ഇതിനെങ്ങനെ കാണുക അറുപതിനായിരം ഡിവൈഡഡ് ബൈ പത്ത് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് ആറ് നാൽപ്പതിനായിരം ഡിവൈഡഡ് ബൈ പത്ത് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ ഒരു ലക്ഷത്തി അറുപതിനായിരം ഡിവൈഡഡ് ബൈ പതിനാറ് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് അമ്പതിനായിരം ഡിവൈഡഡ് ബൈ പതിനാറ് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് അപ്പം ആ ഒരു ഫോർമാറ്റിൽ അങ്ങനെ അങ്ങ് പോയാൽ മതി ഐറ്റംസ് വൺ ബൈ വൺ ആയിട്ട് അങ്ങനെ കുറച്ച് പോകാം ഓക്കെ ഇനി അടുത്തത് ഫ്രം ദ ദോളോയിങ് പ്രിപ്പയർ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് മറ്റേതുപോലെ തന്നെയാണ് പക്ഷെ ആ നാല് കോളം എന്നുള്ളിടത്ത് ഇവിടെ കോളം കുറയും രണ്ട് കോളേ വരുള്ളൂ ദ ഡാറ്റ ഇങ്ങനെ തന്നിട്ടുണ്ട് ഇനി നോക്കൂ ഐറ്റംസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഡിസോർഡർ ചെയ്യുന്നു വേണ്ടതിൽ എങ്ങനെ തന്നത് അതേപോലെ എഴുതി പോയാൽ മതി കേട്ടോ ആദ്യം ഒരു ലാബിലിറ്റി സൈഡോ അല്ലെങ്കിൽ അസറ്റ് സൈഡോ അങ്ങനെ നോക്കിയാൽ മതി ഇതേ ഷെയർ ക്യാപിറ്റൽ എഴുതി പത്ത് ലക്ഷം അപ്പം നിങ്ങൾ എന്താ ഇതിൽ നോക്കേണ്ടത് വച്ചാൽ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ നമുക്കറിയണം ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എത്രയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം ഇവിടെ കറണ്ട് അസറ്റ്സ് കറണ്ട് ലാബിലിറ്റീസ് ബിൽസ് പേബിള് അങ്ങനെ ഉള്ള ഒക്കെ വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടല് എത്രയോ ബാലൻസ് ഷീറ്റ് ടോട്ടല് ഇരുപത്തിനാല് ലക്ഷം ഈ ഇരുപത്തിനാല് ലക്ഷവുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എല്ലാ ഡാറ്റയും കമ്പയർ ചെയ്യേണ്ടത് ഇരുപത്തിനാല് ലക്ഷം ആയിട്ടാണ് എല്ലാ ഡാറ്റയും കമ്പയർ ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഷെയർ ക്യാപിറ്റൽ എഴുതി ഷെയർ ക്യാപിറ്റൽ പത്ത് ലക്ഷം എഴുതി അല്ലേ ഷെയർ ക്യാപിറ്റൽ പത്ത് ലക്ഷം എഴുതിയിട്ട് അതിന്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണുക പത്ത് ലക്ഷം ഡിവൈഡഡ് ബൈ ഇരുപത്തിനാല് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് റിസർവ് ആൻഡ് സർപ്ലസ് രണ്ട് ലക്ഷം ഡിവൈഡഡഡഡഡഡഡഡഡഡഡ ഇരുപത്തിനാല്ക്ഷം ഇൻറ്റു ഹണ്ട്രഡ്ൻ നക്ഷായിരം ഡിവൈഡഡഡ്ൈ ഇരുപത്തിനാല്ക്ഷം ഇൻറ്റു ഹണ്ട്രഡ് അങ്ങനെ വൺ ബൈ വൺ ആയിട്ടൊക്കെ എഴുതിട്ട് ചെയ്യുക ഇത് എൽ ഇവിടെ അങ്ങനെ തന്നെ നയൻ ലാക്സ് ഡിവൈഡഡ് ബൈ ഇരുപത്തിനാല് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂള് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് തിയറിയും ചോദിക്കാറുണ്ട് രണ്ട് മാർക്കും അഞ്ച് മാർക്കും ചോദിക്കാറുണ്ട് ഫൈവ് മാർക്സ് ചില സമ എസ് ചില സമയത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക പരീക്ഷ കടക്കാറായി നന്നായിട്ട് പഠിക്കുക ഒറ്റയടിക്ക് തന്നെ പരീക്ഷ പാസ്സായി പോരട്ടെ അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്